നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാർട്ടിക്കായി മുഖ്യമന്ത്രിക്കായി പടയൊരുക്കിയ PV അൻവർ എന്ന വൻമരം ഏത് ഭാഗത്തേക്ക് ചായുമെന്ന് കണ്ടറിയാം. വിമർശനം മുഖ്യമന്ത്രിയും അൻവറും നേരിട്ടായതോടുകൂടി PV അൻവറിന്റെ CPMനുള്ളിൽ നിന്നുള്ള സ്വീകാര്യത ഇനി കുറയും. പാർട്ടിക്ക് പുറത്തേക്ക് പോകുവാനും മടിയില്ല എന്നാണ് അൻവറിന്റെ നിലപാട്. അൻവറിന്റെ ഭാവി എന്ത് എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. 2011 ഏറനാട് മണ്ഡലത്തിൽ CPIക്ക് സ്വന്തമായി സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കെ CPM പിന്തുണ രഹസ്യമായി ഉറപ്പുവരുത്തിയാണ് PV അൻവർ ഇടതുമുന്നണിയിലേക്ക് വഴിവെട്ടിയത്. ആ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയെങ്കിലും അടുത്ത തവണ A. വിജയരാഘവനുമായി അതുവഴി പിണറായി വിജയനുമായും സൌഹൃദം സ്ഥാപിച്ചു. PV അൻവർ പിന്നീട് 2 തവണ നിലമ്പൂരിൽ നിന്നും MLA. പാർട്ടിയിലെ പ്രാദേശിക നേതാക്കളെ അൻവറിന് വേണ്ടി CPM വെട്ടിനിരത്തി. പക്ഷേ രണ്ടാം പിണറായി സർക്കാർ അൻവറിന് പഴയതുപോലെ പരിഗണന നൽകിയില്ല. മന്ത്രിയാകുമെന്ന സ്വപ്നം കെട്ടടങ്ങി. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഇടഞ്ഞതോടെ മുഖ്യമന്ത്രി ഗുഡ്ബുക്കിൽ നിന്നും അൻവറിന്റെ പേര് വെട്ടി. കണ്ണൂർ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളുമായി സൌഹൃദം സ്ഥാപിച്ച അൻവർ അവരുടെ കൂടി പിൻബലത്തോടുകൂടിയാണ് പോരിന് ഇറങ്ങിയത്. മുഖ്യമന്ത്രി അൻവറിന് നൽകിയ ഒടുവിലത്തെ മുന്നറിയിപ്പ് ആ പിന്തുണ നൽകിയവർക്ക് കൂടി ഉള്ളതാണ്. അൻവറിനൊപ്പം KT ജലീൽ ഇനി എന്തു ചെയ്യും? രണ്ടുപേരും പാർട്ടി നിയന്ത്രണത്തിന് പുറത്തായി എന്നാണ് CPMന്റെ വിലയിരുത്തൽ. സൈബർ CPM അണികളുടെ പിന്തുണ ഇരുവർക്കുമുണ്ട്. പാർട്ടി ഇടഞ്ഞാൽ ഇനി എന്ത് തുടരുമോ എന്ന് കണ്ടറിയണം. TP രാമകൃഷ്ണൻ ഒഴികെ മറ്റൊരു നേതാവും ഇതുവരെ അൻവറിന്റെ പരസ്യമായ വിഴുപ്പ് അലക്കിയതിനെതിരെ പ്രതികരിച്ചിട്ടുമില്ല. ഇനി കൂടുതൽ നേതാക്കൾ അൻവറിനെതിരെ പ്രതികരിക്കാൻ നിർബന്ധരാകും. പോരാളി പരിവേഷം ഇനി അൻവറിന് പാർട്ടി അണികൾ നൽകാനായിട്ടില്ല. അകത്തു പറയേണ്ടത് പുറത്തു പറയും. എതിരാളികൾക്ക് ആയുധം നൽകി CPMന്റെ കണക്കെടുപ്പിൽ ഇതേപോലെ നിരവധി അച്ചടക്ക ലംഘനങ്ങൾ അൻവർ നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പരസ്യമായി വിമർശിച്ച മാനം കെടുത്തിയത് മറ്റൊരു വശത്ത്. അൻവർ ഇനി എത്ര നാൾ ഇങ്ങനെ തുടരുമെന്നുള്ളതാണ് ചോദ്യം. പാർട്ടി അംഗമല്ലാത്തത് കൊണ്ട് തന്നെ അച്ചടക്കവാൾ വീശി CPMന് അൻവറിന് വിരട്ടാനാകുന്നില്ല. അൻവറിനെ പിടിച്ചുകെട്ടാൻ CPM എന്തായുധം പ്രയോഗിക്കും എന്നാണ് അണികൾ ഉറ്റുനോക്കുന്നത്. അതേസമയം ഭരണപക്ഷ MLA ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ADGP നടപടി ഉണ്ടാകുന്നില്ല എങ്കിൽ MLA മുഖ്യമന്ത്രി കേസെടുക്കേണ്ടേ എന്ന് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ ചോദിക്കുന്നു. അജിത്കുമാറിനെതിരെ തെളിവില്ല എങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അധോലോകമാക്കിയെന്ന് പറഞ്ഞ PV അൻവറിനെതിരെ പിണറായി നിയമ നടപടി സ്വീകരിക്കണം. ആരോപണങ്ങൾ തെറ്റില്ലെങ്കിൽ മാധ്യമങ്ങളല്ല അൻവറാണ് കേരളത്തെ അപമാനിക്കുന്നത്. അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്താവുന്ന തെളിവുകൾ അജിത്കുമാറിന്റെ കൈവശമുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. SPക്ക് ഒരു നിയമവും ADGPക്ക് മറ്റൊരു നിയമവുമാണോ എന്നും V. മുരളീധരൻ ചോദിച്ചു. അതേസമയം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ച് നിലമ്പൂരിലെ ഇടത് MLA PV അൻവർ രംഗത്ത് വന്നത്. മുഖ്യമന്ത്രിയെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ചുവെന്നും മുഖ്യമന്ത്രി നിലപാട് പുനർപരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ശശിയുടെ പ്രവർത്തനം മാതൃകാപരമല്ല. സ്വർണം പൊട്ടിക്കലിന് ശശിക്ക് പങ്കുണ്ടോ എന്ന സംശയമുണ്ട്. മനോവീര്യം തകർന്നത് പോലീസിലെ കള്ളന്മാരുടേതാണ്. തന്റെ വീട്ടിലെ കാര്യത്തിനല്ല മുഖ്യമന്ത്രി കണ്ടത്. EMS മുൻപ് കോൺഗ്രസുകാരനായിരുന്നു തുടങ്ങി മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് അക്കമിട്ട് അൻവർ വാർത്താ സമ്മേളനത്തിൽ മറുപടി പറയുകയായിരുന്നു.